റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രത്തിലെ 9-ാമത്തെ ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ്. നമ്മൾ ഇതുവരെ തിരുവിതാംകൂർ ചരിത്രത്തിൽ അവസാനം നമ്മൾ പഠിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഭരണാധികാരിയുടെ പേര് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1880 മുതൽ 1885 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. അപ്പം നിങ്ങൾക്കറിയാം ശ്രീ വിശാഖം തിരുനാളിനെക്കുറിച്ച് പി എസ് സിക്ക് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം. മരിച്ചിനി കൃഷി തിരുവിതാംകൂറിൽ പ്രോത്സാഹനം നൽകിയ ഭരണാധികാരി. പക്ഷേ അത്രമാത്രമല്ല ഇദ്ദേഹത്തെക്കുറിച്ചുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു പണ്ഡിതൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി. എന്തെന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര്? ഇദ്ദേഹത്തെ പരക്കെ അറിയപ്പെടുന്നു എന്തെന്നാണ്? പണ്ഡിതൻ. പണ്ഡിതൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആര്? ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ഇനി മറ്റൊരു വിശേഷണം പറയുന്നു, തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക നവോത്ഥാന യുഗം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ആരുടെ ഭരണകാലഘട്ടം എന്നാണ്. പി എസ് സിയിലൊരു പ്രീവിയസ് ആണ്. എന്താണ് ചോദ്യം? എന്താണ് തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക നവോത്ഥാന യുഗം? തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക നവോത്ഥാന യുഗം എന്നറിയപ്പെട്ടത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടം എന്ന് ചോദിച്ചാൽ അത് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടേത് എന്നാണ് പണ്ഡിതന്മാരുടെ ഭാഷണം, എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക നവോത്ഥാന യുഗം എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക നവോത്ഥാന യുഗം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടമാണ്? ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലഘട്ടം. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പി എസ് സിക്ക് നിരന്തരം വരുന്നൊരു ചോദ്യം തന്നെയാണ്, കേരളത്തിൽ മരിച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരി ആര്? അത് ശ്രീ വിശാഖം തിരുനാളാണ്. ശ്രീ വിശാഖം എന്നറിയപ്പെടുന്ന ഒരുദിനം എന്താണ്? മരച്ചീനി. ഒരിനം എന്താണ്? ആ മരച്ചീനി. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മരച്ചീനിയുടെ ജന്മദേശം. നിങ്ങൾക്കറിയാം മരച്ചീനിയുടെ ജന്മദേശം ബ്രസീലാണ്. മരച്ചീനിയുടെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. മരച്ചീനി കൃഷി നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ. മരച്ചീനി കൃഷി ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. എന്താണ് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം എന്ന് ചോദിച്ചാൽ എന്താണ്? മാനിഹോട്ട് എസ്കുലൻഡ. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? മാനിഹോട്ട് എസ്കുലൻഡ എന്നാണ്. വേറെന്താണ്? മാനിഹോട്ട് എസ്കുലൻഡ. മാനിഹോട്ട് എസ്കുലൻഡ. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് എസ്കുലൻഡ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണേ, കേരളത്തിൽ മരച്ചീനി കൃഷി ആദ്യമായി ആരംഭിച്ച പ്രദേശം എന്താണ്? ചോദ്യം എന്താണ്? കേരളത്തിൽ മരച്ചീനി കൃഷി ആദ്യമായി ആരംഭിച്ച പ്രദേശം, അത് മലബാർ. കേരളത്തിൽ മരച്ചീനി കൃഷി ആദ്യമായി ആരംഭിച്ച പ്രദേശം ചോദിച്ചാൽ ഏതാണ് ആൻസർ? അത് മലബാർ. നമ്മുടെ കേരളത്തിൽ മരച്ചീനി കൃഷി പ്രചരിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ വിദേശികൾ ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ. കേരളത്തിൽ മരച്ചീനി കൃഷി പ്രചരിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ വിദേശികൾ പോർച്ചുഗീസുകാർ. ഒരു ഭക്ഷ്യ വിഭവം എന്ന നിലയിൽ മരച്ചീനിയുടെ സാധ്യത മനസ്സിലാക്കിയ ഭരണാധികാരിയാണ് ആര്? ഒരു ഭക്ഷ്യ വിഭവം എന്ന നിലയിൽ ഒരു നിർണായക ഒരു നല്ലൊരു നിഗമനമാണ് ശരിക്കും ശ്രീ വിശാഖം തിരുനാൾ കൈക്കൊണ്ടത്. ഒരു ഭക്ഷ്യ വിഭവം എന്ന നിലയിൽ മരച്ചീനിയുടെ സാധ്യത മനസ്സിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹം ശരിക്കും ഈ മരച്ചീനി കൃഷി നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചത് മലബാർ മേഖലയാണെന്ന് പറഞ്ഞു, ശരിയല്ലേ? അപ്പോൾ തിരുവിതാംകൂറിലേക്ക് ഇത് വന്നില്ല. എന്നാൽ മരച്ചീനിയുടെ ഗുണഗണങ്ങൾ ആര് മനസ്സിലാക്കി? ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം തിരുവിതാംകൂറിൽ എന്ത് ചെയ്തു? ആ മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകി. ഇദ്ദേഹം ഇതിനുവേണ്ടി പുതിയ ഇനം മരച്ചീനികൾ നമ്മുടെ ശ്രീ വിശാഖം തിരുനാൾ ഇറക്കുമതി ചെയ്തത് ഏത് രാജ്യത്തിൽ നിന്ന് ചോദിച്ചാൽ അത് മലയാ. ഏത് രാജ്യത്തിൽ നിന്നാണ്? മലയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പുതിയ ഇനത്തെ ഇദ്ദേഹം പരീക്ഷിച്ചു. അത് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി അങ്ങനെ വിപുലീകരിച്ചു.
മരിച്ചിനി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായി മരിച്ചിനി വിത്തുകൾ ഇറക്കുമതി ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി, കേരളത്തിൽ തന്നെ ആദ്യത്തെ ഭരണാധികാരി കൂടിയാണ് ആര്, ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ഈ മരിച്ചിനിയെ ബാധിക്കുന്ന ഒരു പ്രധാന വൈറസ് രോഗമാണ് മൊസൈക്ക് രോഗം. അപ്പോൾ മൊസൈക്ക് രോഗം ഒരു വൈറസ് രോഗമാണെന്ന് ഓർമ്മിച്ചിരിക്കുക. മരിച്ചിനിയെ ബാധിക്കുന്ന ഒരു പ്രധാന വൈറസ് രോഗമേത്? മൊസൈക്ക് രോഗം. ഇനി ശ്രദ്ധിക്കണേ, നമ്മുടെ ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം തന്നെയാണ് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം CTCRI, സെൻട്രൽ ട്യൂബർ കോബ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI. ഇത് സ്ഥാപിതമായത് 1963 സ്ഥാപിതമായി 1963 എവിടെയാണ്? ശ്രീകാര്യം. എവിടെയാണ്? ശ്രീകാര്യം ട്രിവാൻഡ്രത്താണ് ഇത് സ്ഥാപിതമായത്. CTCRI ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒന്നാമത്തെ ഇനം മരിച്ചിനിക്ക് നൽകിയ പേരാണെന്ത്? ശ്രീവിശാഖം. എന്താണ് ശ്രീവിശാഖം എന്നറിയപ്പെടുന്ന ഒരിനം എന്താണ്? മരിച്ചിനി. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് എവിടെ ആരംഭിച്ചു? കൊല്ലത്ത് ആരംഭിച്ചു. വർഷം 1881 തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊല്ലത്ത്, വർഷം 1881. ഇനി ശ്രദ്ധിക്കണേ, നമ്മുടെ മാർത്താണ്ഡവർമ്മ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു ഭാഗമാണ് തിരുവിതാംകൂറിൽ ഭൂസർവേ ഏർപ്പെടുത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഭൂസർവേ ഏർപ്പെടുത്തിയത് എന്നാൽ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ, എന്താണ് സമ്പൂർണ്ണ ഭൂസർവേ, നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. എന്ത് നടപ്പിലാക്കി? സമ്പൂർണ്ണ ഭൂസർവേ, സമ്പൂർണ്ണ ഭൂസർവേ, സമ്പൂർണ്ണ ഭൂസർവേ ഏർപ്പെടുത്തിയത് ആരാണ്? ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പ്രത്യേക ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, മുല്ലപ്പെരിയാർ ഡാം. എന്താണ് മുല്ലപ്പെരിയാർ ഡാം? നമ്മുടെ PSC പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മുല്ലപ്പെരിയാർ ഡാം പണികഴിപ്പിച്ചത്. ഇത് 2014 LDC വയനാടിലെ ചോദ്യമാണ്. മുല്ലപ്പെരിയാർ ഡാം പണികഴിപ്പിച്ച വർഷം, അത് 1895. ആരുടെ കാലത്താണ്? അടുത്ത ഭരണാധികാരി ആര്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് മുല്ലപ്പെരിയാർ ഡാം പണികഴിപ്പിച്ചത്. നമുക്ക് ശ്രീമൂലം തിരുനാൾ ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, എങ്കിലും മുല്ലപ്പെരിയാർ വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധമുണ്ട് ശരിക്കും. അപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അംഗീകാരം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി, നിസ്സാര ചോദ്യമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അംഗീകാരം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അംഗീകാരം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തയ്യാറാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തയ്യാറാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹം ഈ കരാറിനെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ രക്തം കൊണ്ടെഴുതിയ കരാർ. അപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെക്കുറിച്ച് ശ്രീ വിശാഖം തിരുനാൾ പറഞ്ഞത് കാര്യം എന്താണ്? എൻ്റെ രക്തം കൊണ്ടെഴുതിയ കരാർ എന്നാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ ആര് വിശേഷിപ്പിച്ചത്? ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ഇനി ശ്രദ്ധിക്കണേ, എന്നാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത്? വളരെ പ്രധാനപ്പെട്ട വർഷമാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത്. വർഷം 1886. ഇതും ആരുടെ കാലത്താണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ശ്രദ്ധിക്കണേ, ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1885 വരെയുള്ളൂ. എന്നാൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തയ്യാറാക്കിയ ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയെങ്കിൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് 1886 ആരുടെ കാലത്താണ്? ആ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള പാട്ടക്കരാറിൽ ഒപ്പിട്ട തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് V. രാമസ്വാമി. ഒപ്പിട്ട ദിവാൻ ആരാണ്? V. രാമസ്വാമി. ഒപ്പിട്ട ദിവാൻ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഒപ്പുവെച്ച തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് V. രാമസ്വാമി. വർഷം 1886 ആരുടെ കാലത്താണ്? അത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. മദ്രാസ് സംസ്ഥാനത്തിന് വേണ്ടി, എന്ന് വെച്ചാൽ തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവും തമ്മിലാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചേ. അപ്പോൾ മദ്രാസ് സംസ്ഥാനത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ചൈൽ ഹാനിങ്. പേരെന്താണ്? ജോൺ ചൈൽ ഹാനിങ്. പേരെന്താണ്? ജോൺ ചൈൽ ഹാനിങ്. ജോൺ ചൈൽ ഹാനിങ്.
അപ്പൊ മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് മദ്രാസ് ഗവൺമെന്റിന് വേണ്ടി ഒപ്പുവെച്ച വ്യക്തി ആരാണ്? ജോൺ ചൈൽഡ് ഹാനിങ് എന്ന ബ്രിട്ടീഷുകാരനാണ്. എന്നാൽ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവെച്ച ദിവാൻ ആരാണ്? വി രാമസ്വാമി. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവയ്ക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. എന്നാൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തയ്യാറാക്കിയ ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ഈ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് 1895. ഇതായിരുന്നു പി എസ് സിക്ക് വന്ന ചോദ്യം. അത് ആവർത്തന ചോദ്യമാണ്. അത് ഒക്ടോബർ മാസം 11 1895 ഒക്ടോബർ മാസം 11 മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തു. അത് ഉദ്ഘാടനം ചെയ്തത് വെല്ലോക്ക് പ്രഭുവാണ്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? ലോർഡ് വെല്ലോക്ക്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി ലോർഡ് വെല്ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ മദ്രാസ് യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് നൽകി ആദരിക്കപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ, ശ്രദ്ധിക്കണേ, ചോദ്യം എന്താണ്? മദ്രാസ് യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് നൽകി ആദരിച്ചത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അത് വേറാരുമല്ല, ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു? ഫെലോഷിപ്പ് നൽകി ആദരിക്കപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി, അത് ഒപ്പുവച്ച ശ്രീമൂലം തിരുനാളല്ല, പാട്ടക്കരാർ തയ്യാറാക്കിയ ആര്? ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. ഇനി നിങ്ങൾക്കറിയാം മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി, അദ്ദേഹം ആ ശില്പിയുടെ പേരാണ് ജോൺ പെന്നി കിക്ക്. പേരെന്താണ്? ജോൺ പെന്നി കിക്ക്. മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള ഒരു 5-അംഗ സമിതിയുടെ ചെയർമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ്. പേരെന്താണ്? ജസ്റ്റിസ് എ എസ് ആനന്ദ്. മുല്ലപ്പെരിയാർ തർക്ക പരിഹാര സമിതിയിലെ 5-അംഗ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ആര്? ജസ്റ്റിസ് എസ് ആനന്ദ്. മുല്ലപ്പെരിയാർ പണി ആരംഭിച്ചത് 1887 ഓർമ്മിക്കണേ. അപ്പോൾ ശ്രീ വിശാഖം തിരുനാളിൻ്റെ കാലത്ത് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തയ്യാറാക്കപ്പെട്ടു. ഒപ്പുവെച്ചത് 1886. ഇതിൻ്റെ പണി ആരംഭിച്ചത് 1887. പണി പൂർത്തീകരിച്ചത് 1895. ഓക്കെ, അപ്പോൾ ആരായിരുന്നു ശില്പി? ജോൺ പെന്നിക്കിക്ക്. ശില്പി ആരാണ്? ജോൺ പെന്നിക്കിക്ക്. ഇനി ശ്രദ്ധിക്കണേ, നമ്മുടെ ശ്രീ വിശാഖം തിരുനാളുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിൽ പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ പോലീസ് സേനയെ എന്ത് ചെയ്തു? പുനഃസംഘടിപ്പിച്ച ഭരണാധികാരിയാണ്. ശ്രദ്ധിക്കണേ, തിരുവിതാംകൂറിൽ കാവൽ എന്നൊരു പോലീസ് സേനയെ രൂപീകരിച്ച വ്യക്തി ഉമ്മിണിത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ കാവൽ എന്ന പോലീസ് സേനയെ 1809 രൂപീകരിച്ചത് ആരാണ്? ഉമ്മിണിത്തമ്പി ദളവ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആരുടെ ദിവാനായിരുന്നു ശരിക്കും ഉമ്മിണിത്തമ്പി ദളവ? അവിട്ടം തിരുനാൾ രാമവർമ്മയുടെ ദിവാനായിരുന്നു. ആർക്ക് ശേഷം? വേലിത്തമ്പി ദളവയ്ക്ക് ശേഷം വന്ന ഉമ്മിണിത്തമ്പി ദളവ. എന്നാൽ തിരുവിതാംകൂറിൽ പോലീസ് സേനയെ എന്ത് ചെയ്തു? എന്താണ്, സമഗ്രമായി പരിഷ്കരിച്ചു. പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന സദർ കോടതിയെ ഹൈക്കോടതി എന്ന ലെവലിലേക്ക് ഉയർത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി. പൊതുവേ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന കോടതിയെ വിളിച്ചിരുന്ന പേര് സദർ കോടതികളെന്നാണ്. പേരെന്താണ്? സദർ കോടതികൾ. പേരെന്താണ്? സദർ കോടതികൾ. സദർ കോടതികളെ എന്ത് ചെയ്തു? ഹൈക്കോടതിയായിട്ട് ഉയർത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി. അപ്പോൾ തിരുവിതാംകൂറിലും സദർ കോടതികളുണ്ട്. തിരുവിതാംകൂറിൻ്റെ കോടതിയെ ഹൈക്കോടതി എന്ന നിലവാരത്തിലേക്ക് ഉയർത്തിയ ഭരണാധികാരി ആരാണ്? ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. നമ്മുടെ തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ പേരാണ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ. പേരെന്താണ്? ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ. ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ തിരുവിതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ എന്നാണ്. നമ്മുടെ ശ്രീ വിശാഖം തിരുനാളിനെ കുറിച്ച് ഇനി ഒരു ചോദ്യം കൂടി എനിക്ക് പറയാനുള്ളൂ. ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ ഏറ്റവും പ്രസിദ്ധമായൊരു കൃതിയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒട്ടനവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പീസ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അറിവെത്തിക്കുവാൻ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക. കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ബൈ.